അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. 1973 ഇദ്ദേഹം ഫോൺ ഇപ്പൊ വയണ്ടാത്ത ഫോൺ കണ്ടുപിടിച്ചത്. ഇതേ വെച്ചിട്ട് ഇപ്പൊ നമുക്ക് ഫോൺ വിളിക്കാം എന്ന് മാത്രമേ നമ്മള് ഫോണൊക്കെ ഉപയോഗിച്ച് ഇദ്ദേഹം സങ്കല്പം വിചാരിച്ചിട്ടുള്ളൂ. നമ്മളിപ്പോ അതിനെ ആ ഫോൺ മിസ്യൂസ് ചെയ്ത് ഉപയോഗിക്കുകയാണ്. കാലത്തിനൊപ്പം പുതുമകളോടെ നിങ്ങൾക്ക് ഇവിടെ എ ബി സി ഡി ഇ സെക്ഷൻ കാണാറുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ സെക്ഷൻ അറിയാം, ഏതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? അപ്പൊ എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിൽ ഏത് ഫോണാ ഉപയോഗിക്കുന്നപ്പോ ഈ സെക്ഷനിലുള്ള സ്മാർട്ട് ഫോണുകളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഏകദേശം രണ്ടും സുരക്ഷിതമാണ്. നമ്പർ ബോർഡ് മറ്റൊരു വ്യക്തിക്ക് കിട്ടിയാൽ തുറക്കാനാകും, താക്കോല് അമ്പലത്തിൽ പോയാലും തുറക്കാനാകും. അപ്പൊ നമ്മള് രണ്ട് താക്കോലും ഒരേ മാതിരി സുരക്ഷിതമായി ഉപയോഗിക്കണം. നിങ്ങൾ ഇവിടെ എല്ലാവരും ഇപ്പൊ ഫോണൊക്കെ ഓർക്കുന്നുണ്ടാവും. നിങ്ങൾ ഫോണിൽ ലോക്കുകൾ ഇല്ലേ? ഏതൊക്കെ തരം ലോക്കുകൾ ഉണ്ട് നിങ്ങളുടെ ഫോണില്? ആ ഫിംഗർ പ്രിന്റ്, പാറ്റേൺ, പിന്നെ ഫേസ് ലോക്ക്, നമ്പർ ലോക്ക്, അത് കുറെ. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഫോണില് ലോക്ക് വെക്കേണ്ടത്? വേറൊരു വ്യക്തി നിങ്ങളെ ഫോൺ ദുരുപയോഗം ചെയ്യാതിരിക്കാണ് നിങ്ങൾ ഫോൺ ലോക്കുകൾ ഫോണിൽ വെക്കുന്നത്. നിങ്ങളെ ഫോണിൽ ഗൂഗിൾ പേ, ഫോൺ പേ, അങ്ങനെ പല ആപ്പുകളും ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ നമ്മള് പൈസ പോവാതിരിക്കാനും അതിനു വേണ്ടിയിട്ടൊക്കെ നമ്മള് കുറെ പിൻ നമ്പറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. തുടക്കത്തിലുള്ള മൊബൈൽ ഫോൺ, അതായത് ഏറ്റവും പഴയ നോക്കിയ ഉൾപ്പെടെയുള്ള ഏറ്റവും പഴയ മൊബൈൽ ഫോണിൽ നിന്നും സ്മാർട്ട് ഫോണിലേക്കുള്ള മാറ്റത്തെക്കുറിച്ചാണ് കുട്ടികൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഫോണുകൾ ഫോൺ വിളിക്കാൻ വേണ്ടി മാത്രമല്ല വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടു. പല കാര്യങ്ങൾക്കും നമ്മുടെ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം ബാങ്കിങ് ഇടപാടുകൾ ഉൾപ്പെടെ നമ്മുടെ ഫോൺ വഴിയാണ് നടത്തുന്നത്. അപ്പോൾ അതിന് വിവിധ തരത്തിലുള്ള പാസ്വേഡുകളുണ്ട്. ആ പാസ്വേഡുകളൊക്കെ രഹസ്യമായിട്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ് കുട്ടികൾ ഇവിടെ നിങ്ങളോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സന്ദേശം. പിന്നെ മറ്റൊന്ന്, ഈ ഫോണിൻ്റെ ഉപയോഗം എത്രമാത്രം ഫോണ് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. ചില ആൾക്കാർ വളരെ കുറച്ച് എന്നാണ് പറഞ്ഞതെങ്കിലും നമുക്കറിയാം സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ ഫോൺ അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ പലപ്പോഴും ഫോണ് ശതമാനം തന്നെ ഉപയോഗിക്കുന്നത്. നിങ്ങളോട് ചിലപ്പോൾ പറയാം പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, നോട്ട് എഴുതാറുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയാം. അതോടൊപ്പം തന്നെ ഈ ഫോണ് കുട്ടികൾക്ക് ഉറങ്ങാൻ നേരത്ത് അല്ലെങ്കിൽ അവർ ചിലപ്പോൾ വേറെ ഒറ്റക്കാണ് കിടന്ന് ഉറങ്ങുന്നതെങ്കിൽ അവരുടെ കയ്യിൽ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. കാരണം നെറ്റിൽ കൂടി നെറ്റ് ഇൻ്റർനെറ്റ് സൗകര്യം കൂടി ഉണ്ടാവും. ആ ഇൻ്റർനെറ്റ് സൗകര്യം ഉണ്ടാകുമ്പോൾ പല കുട്ടികളും അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ പല സൈറ്റുകളും കുട്ടികൾ കാണാൻ പാടില്ലാത്ത പല കാര്യങ്ങളുണ്ട്, അതിലേക്ക് അവർ അറിയാതെ പോകും. അതോടൊപ്പം തന്നെ ഇവർ പറഞ്ഞ മറ്റൊരു കാര്യം, നമ്മളെ പിന്നെ ജീവിത തരത്തുന്ന ഗെയിമുകളുണ്ട്, ഓൺലൈൻ ഗെയിമുകൾ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടിട്ടുള്ള വാർത്തകൾ വായിച്ചിട്ടുണ്ട്. ഓൺലൈൻ ഗെയിം കളിച്ച് ഇതിനൊക്കെ ചോർത്തിക്കൊണ്ടുപോകുന്ന വലിയ പാർട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ഓർമ്മിപ്പിക്കുകയാണ് ഈ രണ്ട് സെക്ഷനിലൂടെ കുട്ടികൾ പറഞ്ഞത്. ഇപ്പോ
അതിലൂടെ പണമിട ഇടപാടുകളിൽ കുറെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇന്റർനെറ്റ് ഉപയോഗിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ നമ്മളിപ്പോ ഇന്റർനെറ്റ് എന്തിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്? പണം നടത്താം, ബാങ്ക് ഇടപാടുകൾ നടത്താം, പ്രോഫിറ്റ് നടത്താം, സംശയങ്ങൾ അങ്ങനത്തെ പല മീറ്റിങ്ങുകളൊക്കെ ഇന്റർനെറ്റിലൂടെ അയക്കാം. ഫിഷിംഗ് എന്ന് പറഞ്ഞാല് ഒരാളുടെ പേഴ്സണൽ ഡാറ്റ ചോർത്തി എടുക്കുന്നതിനാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. നമുക്കൊരു വീഡിയോ കാണാം.